വിഷയത്തിൽ അധിഷ്ഠിതമായി സംസാരിച്ച് കാതലായ കാര്യം ബി എസ് എസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സുലൈമാൻ കരിമല്ലോ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. സാധാരണ പലരും പറയാം എന്ന ഒരു ഹതഭാഗ്യനാണ് അദ്ദേഹം. നമ്മൾ തൻ്റെതല്ലാത്ത മേഖലയിലേക്ക് അദ്ദേഹത്തെ നമ്മൾ പലരും പറഞ്ഞു. വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. തീവണ്ടി ഇല്ലാത്ത പകലാണ്. ഒരുപക്ഷെ 8 മണിയായപ്പോൾ കണ്ണൂരിൽ എൻ്റെ ചില കാര്യങ്ങൾ എൻ്റെ എൻഗേജ്മെൻറ്റ് ശേഷം ഫ്രീയായിരുന്നു സൗകര്യമെടുക്കുന്നത് എന്നതാണ്. ഇനി എനിക്ക് ഞാൻ പോകേണ്ട ഇപ്പം എന്ന സംഘടനയിലാണ് സംഘടിപ്പിക്കപ്പെട്ട ഒരു മീറ്റിംഗാണിത്. നിങ്ങൾക്കറിയാം ഇന്നലെയും ഇതുപോലൊരു മീറ്റിംഗ് എറണാകുളത്ത് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗും ഈ മീറ്റിംഗും ഒക്കെ കാണുമ്പോൾ സാധാരണഗതിയിൽ ഒരു പൗരാവകാശ പ്രശ്നത്തെ മുൻനിർത്തി ഒരു യോഗം വെച്ചാൽ ഇത്രയധികം ആളുകൾ സാധാരണഗതിയിൽ വരാറില്ല, യോഗങ്ങൾ വരാറില്ല. അത് മാത്രമല്ല, മറിച്ച് നമ്മുടെ സ്വീകരണ മുറിയിലെ കൊച്ചു പെട്ടി തന്നെയാണ് നമുക്ക് ലോകവിശേഷങ്ങളിൽ എത്തിച്ചു തരുന്ന ഏറ്റവും ശക്തമായ മാധ്യമം. അത്തരം ഈ ബന്ധിപ്പിച്ച് പുതിയ ചില സന്നാഹങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ആളുകളെന്ന് പറഞ്ഞുകൂടാ, ഒരുപക്ഷെ ഒരു ന്യൂനപക്ഷ സമുദായത്തിലും തയ്യാറായി കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണം തന്നെയാണ് എറണാകുളത്തെയും ഇവിടെയുമുള്ള ഈ മീറ്റിംഗുകളെന്ന് ഞാൻ കരുതുന്നു. കാരണം മദനി ഒരിക്കൽ കൂടി അദ്ദേഹം പരീക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നതാണ് നാം എത്തി നിൽക്കുന്ന സത്യം. ഒരിക്കൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതാണ്. ഇനി കൊളംബസ് ഒരിക്കൽ കൂടി അമേരിക്ക കണ്ടുപിടിക്കേണ്ടതില്ല. അമേരിക്കയിലെ റൂട്ട് ഇപ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ഇനി ആരെങ്കിലും അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് അപഹാസ്യമായ ഒരു തമാശയായി മാത്രമേ നാം കരുതുകയുള്ളൂ. ആ നിലയ്ക്ക് കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് 9.5 വർഷത്തോളം മദനി എന്ന മനുഷ്യൻ കോയമ്പത്തൂരിലെ ജയിലിലെ തണുത്ത നിലത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിരുന്നു. നമുക്കറിയാം അന്ന് കോയമ്പത്തൂരിൽ നടന്ന ഒരു സ്ഫോടനത്തിലെ ഒരു പത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കെ മദനിയുടെ ഭാര്യയും ഇപ്പോൾ റജീബും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം മദനിയെ മാസത്തിലൊരിക്കലെങ്കിലും സന്ദർശിക്കാൻ കോയമ്പത്തൂർ ജയിലിലേക്ക് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരേക്ക് പോകുന്നത് വഴി തൃശ്ശൂരിൽ ഞങ്ങൾ നടത്തുന്ന പത്രം ഓഫീസിൽ അവർ വലിയ പതിവായിരുന്നു. അതുമുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം വായിക്കാനും അദ്ദേഹത്തിന് നൽകിയ കുറ്റപത്രം വായിക്കാനും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സി കെ അബ്ദുൽ അസീസ് അടക്കമുള്ള ആളുകൾ ആ പത്രത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അബ്ദുൽ അസീസിനെ കാണാനായിരുന്നു സൂഫിയ മദനിയും റജീബും ഒക്കെ അവർ വന്നിരുന്നത്. ഗൂഢാലോചനയിൽ പ്രതിയാക്കാറുകളാണ്. ഗൂഢാലോചനയിൽ പ്രതിയാക്കുന്നതിന് ആ കുറ്റകൃത്യം സംഘടിപ്പിച്ച ആളുകളും ഗൂഢാലോചന ആരോപിക്കുന്ന ആളുകളും തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു എന്നും ആ കണ്ടതിന് തെളിവ് അവതരിപ്പിച്ചാൽ മതി. ആ കണ്ടതിന് ശേഷം ആ സ്ഥലത്ത് വെച്ച് ഗൂഢാലോചന നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് സ്ഫോടനമോ അതുപോലെയുള്ള മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റികളോ നടന്നിട്ടുള്ളത് എന്ന് തെളിയിച്ചാൽ മതിയാകുന്നത് കൊണ്ട് ഗൂഢാലോചനയിൽ ഒരാളെ പ്രതികരിക്കുക വളരെ എളുപ്പമാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എനിക്കെതിരെ ആരോപിച്ചിരുന്ന പ്രധാന പ്രമുഖമായ കുറ്റങ്ങളെല്ലാം തന്നെ ഏത് സംഭവത്തിന്റെയും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് നിലയ്ക്കാണ്. ഏതായാലും അത്തരം ഒരു ആക്ഷേപം ദേശീയ